വെൽക്കം ടു അനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് അനീസ് കിച്ചൻ വിത്ത് അനി. ഇന്നേ നമ്മുടെ റെസിപ്പി ഒരു കുറച്ച് വ്യത്യാസമാണ്. കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ, നമ്മൾ മീനിൻ്റെ പല ഐറ്റംസ് ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം കഴിഞ്ഞതൊക്കെ ആയിട്ട് ഒത്തിരി ഇറച്ചിയൊക്കെ അല്ലായിരുന്നു. പക്ഷേ ഇന്ന് മീൻ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ മീനിനൊരു വ്യത്യാസം എന്നാണെന്നറിയോ? ശരിക്കും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഇടയിലാണ് നമ്മൾ ഫിഷ് മോളി കൂടുതലായിട്ട് കാണുന്നത്. ആ ഫിഷ് മോളിയുടെ റെസിപ്പി നമ്മളിവിടെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്താണെന്നറിയോ? ഇത് കുറച്ച് നല്ലൊരു എന്താ പറയുക, ഒന്നുമില്ല, നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കുന്ന കൂട്ട് തന്നെയാണ്. പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വ്യത്യാസമുള്ളൂ. അത് ഇനിയിപ്പോൾ എന്താണെന്നുള്ളതാണോ, എനിക്കും കൺഫ്യൂഷൻ ഇല്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടല്ലോ അല്ലേ? അത് എന്താണെന്നുള്ളത്, അതെന്നാന്ന് വെച്ചാൽ നമുക്ക് മീനിൻ്റെ കാര്യം പറയുമ്പോൾ എത്രയായാലും നമ്മളെല്ലാവരും ഫിഷ് മോളി ഉണ്ടാക്കുവാന്നേലും ഒന്നെങ്കിൽ കരിമീൻ, അല്ലെന്നുണ്ടെങ്കിൽ ആകോലി, ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഫിഷ് മോളിക്ക് വേണ്ടി കരുതുന്നത്. ഫിഷ് മോളിക്ക് ഏറ്റവും നല്ല രുചി എന്ന് പറയുന്നത് കരിമീൻ തന്നെയാണ്. പിന്നെ കഷ്ണം മീനാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണേ. ഇന്ന് ഞാൻ എന്തായാലും നാടൻ നീളെ തിരഞ്ഞിട്ട് എനിക്ക് നെമ്മീൻ കിട്ടിയില്ല, അല്ലെങ്കിൽ തന്നെ നെമ്മീനെ തൊട്ട് കഴിഞ്ഞാൽ എൻ്റെ കൈ പൊള്ളും, അതുപോലെ അങ്ങ് വില കൂടിയേക്കുക. പക്ഷെ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോതയാണ്. മോതയെന്ന് പറയുമ്പോൾ കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ രുചി ഭയങ്കര നല്ലതാണ്. ഇതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്നാക്കിയാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സവാള വേണം. അതായത് ഒരു കിലോയ്ക്ക് ഒരു മുഴുത്ത സവാള എടുത്തു, അത് നീളത്തിലരിയോ അല്ലെങ്കിൽ വട്ടത്തിലരിഞ്ഞോ ഒന്ന് ചെയ്യാം. പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ വേണ്ടതേ കുറച്ച് മൈദ, കുറച്ച് മതി. പിന്നെ വേണ്ടത് കുറച്ച് പച്ചമുളക്. പച്ചമുളക് ഇപ്രാവശ്യം ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടില്ല, വട്ടത്തിൽ അരിഞ്ഞേക്കുന്നത്, അത് എരിവ് അനുസരിച്ച് എടുത്തോണേ. പിന്നെ വേണ്ടത് കുറച്ച് വിനീഗർ, പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക്. കുരുമുളക് ഇത് എന്നാ ചെയ്ത ഇച്ചിരി ചതച്ചപ്പത്തേന് ഇച്ചിരി കൂടുതൽ ചതഞ്ഞു പോയേ. പിന്നെ വേണ്ടത് കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ കുറച്ച് തക്കാളി. തക്കാളി എന്ന് പറയുമ്പോൾ ഒരു രണ്ട് മുഴുത്ത തക്കാളി എടുത്തു. പിന്നെ വേണ്ടത് ഒന്നാം പാല്, നല്ല കട്ടിപ്പാലാന്നേ. പിന്നെ രണ്ടാം പാല്. പിന്നെ ഇതിന് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, പക്ഷെ ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ എപ്പോഴും കുക്കിംഗ് ഓയിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായത് ഏറ്റവും നല്ലത്. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്. ഇതിൻ്റെ സ്വാദ് കൂടുന്നത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കറിവേപ്പില. ഇനി അധികം മല്ലിയിൽ ഇടുകയില്ല, കറിവേപ്പില ഇടാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ മീനൊന്ന് മാറിനേറ്റ് ചെയ്യണം. എന്നാ മാറിനേഷൻ എന്തിനാന്ന് വെച്ചാൽ അത് ഒന്ന് ഫ്രൈ ചെയ്യണം. അതായത് ഒത്തിരി നമ്മൾ എന്നാ പറയുന്നത് എണ്ണയിലിട്ട് ഒത്തിരി വറുത്തെടുക്കുന്ന കൂട്ടമല്ല, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. അതിന് എന്നാക്കിയാ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഐശ്വര്യമായിട്ട് ആദ്യം മഞ്ഞപ്പൊടിയിൽ തുടങ്ങാം. കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി എന്ന് വെച്ചാൽ ഒരിച്ചിരി വിനാഗിരി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കുക, കാര്യം ഒരുപാട് നമ്മൾ എന്നാ പറയുന്നത് പൊടിയൊന്നും ഇതിനകത്ത് ഇടുന്നില്ലല്ലോ. അന്നേരം പിന്നെ ഒരു അതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇത് ഒത്തിരി എന്നാ പറയുന്നത് ഒത്തിരി പേസ്റ്റ് കൂട്ടല്ല വരുന്നത്, എന്നാൽ നമ്മുടെ ആ കുരുമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് അതിനകത്ത് വരും. ഇത് ഇതിനകത്തോട്ട് നമുക്ക് പരട്ടി വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് ഒന്ന് എന്നാ പറയുക മാറിനേറ്റ് ചെയ്ത് വെക്കാവേ. ആ അരച്ചത് എത്ര അരപ്പാന്ന് വെച്ചാൽ അത്രയും മതി, അത് കൂടുതൽ വേണ്ട. പിന്നെ മീനിൻ്റെ അളവ് പോലെയാ, ഒരുപാട് അരപ്പിട്ട് ഇങ്ങനെ പരട്ടണ്ട, കുറച്ചൊന്ന് പരട്ടി വെച്ചാൽ മതി. ഞാൻ എടുത്തേക്കുന്ന അരപ്പുണ്ടല്ലോ, ഒത്തിരി ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ആ മീനേലൊന്ന് പെരളാനായിട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മീൻ വറുക്കുന്ന കൂട്ടൊന്നും ഒത്തിരി അരപ്പൊന്നും ഇതിന് വേണ്ട, ഒരു ഇച്ചിരി. എന്നാന്ന് വെച്ചാൽ മീനിനകത്ത് ഈ എടുത്ത നമ്മൾ അരപ്പില്ലേ, അതൊന്ന് മാത്രം കോട്ട് ചെയ്താൽ മാത്രം മതി.
മാറിനേറ്റ് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. അതന്നൊരു ഒരു എന്നാ പറയുക, ഒരു ഇച്ചിരി നേരമല്ല, ഒരു കുറച്ച് സമയം വേണം. മീനയിൽ വെച്ച് അരപ്പൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം വേണമെന്നൊക്കെ നമ്മുടെ അമ്മമാർ പറഞ്ഞു തരികയല്ലേ. അപ്പം ഇനി അടുത്ത എന്നാ ചേച്ച, ഫസ്റ്റ് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ നോൺ സ്റ്റിക് പാൻ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, ഒരു ഗുണം എന്നാന്നോ, നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി, ഒത്തിരി ഒന്നും വേണ്ട. അതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യാം, പിന്നെ ഉള്ളി ഉള്ളിയിട്ട് കുറച്ച് പച്ചമുളക്, അതായത് എരിവ് അനുസരിച്ച് പച്ചമുളക് ഇട്ടോണം. ഇതിപ്പോൾ ഞാനൊരു 4-5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം 1 കിലോ ഉണ്ട് മീന്. അന്നേരം പിന്നെ ഞാൻ ഏകദേശം ഒരു എന്നാ പറയുന്നത്, വലിയ എരിവുള്ള മുളകല്ല ഇപ്രാവശ്യം എടുത്തേക്കുന്നത്. അന്നേരം ഒരു 5-6 മുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് തന്നെ കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി, ഒത്തിരി വേണ്ട, കുറച്ച്. ഇതിപ്പോൾ ഞാൻ 2 കീറിയാ വെച്ചേക്കുന്നത്. അതെന്നാന്നറിയോ, നമ്മുടെ അടുത്ത പ്രൊസീജിയർ ചെയ്യാനുള്ളതാ, അതുകൊണ്ട് ഇച്ചിരി അതൊരു ഇച്ചിരി വലിപ്പമല്ലേ. അന്നേരം നമ്മൾ ഈ വയറ്റാനിടാൻ നേരത്തേക്ക് കുറച്ചൊന്ന് അരിഞ്ഞിടുന്ന നല്ല അല്ലേലുണ്ടല്ലോ, ആ മുഴുത്ത് മുഴുത്തായിട്ട് കിടക്കും. കുഞ്ഞു വെളുത്തുള്ളി ആന്നേലും അതേ കൂട്ടം കിട്ടും, ഇത് ഇച്ചിരി വലുതാ. അന്നേരം 1-2 കീറിയിട്ടേച്ചാൽ മതി. ഇനി ഇത് വയറ്റുന്ന സമയം എന്നാ ചെയ്യണമെന്നോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മഞ്ഞൾപ്പൊടി അല്ല, മുളകുപൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത് 3 കൂടെ നമുക്ക് ഒന്നിച്ചിരി വെള്ളത്തിൽ കൂത്തു വയ്ക്കണം. ഇതിന് ഒത്തിരി എരിവില്ല, അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ കളറും ഭയങ്കര റെഡ് കളറല്ല വരുന്നത്. അന്നേരം അതനുസരിച്ചുള്ള മുളക് പൊടി എടുക്കുക. ഇതിപ്പോൾ ഞാൻ അളവ് പറയാത്ത എന്നാന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ എടുക്കുന്ന അളവിന് തമ്മിൽ വ്യത്യാസം കാണും. അപ്പം അതനുസരിച്ചുള്ളത് നോക്കി എടുത്തേച്ചാൽ മതി, അതായത് മീനിൻ്റെ അളവ് അനുസരിച്ച്. കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി എന്നുവെച്ച് ഒരു എന്നാ ഒരു 1/2 teaspoon കുരുമുളക് തൽക്കാലം ഇടുക അതിനകത്ത്. എന്നുവെച്ച് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഇതൊരു ഒത്തിരി നേരമല്ല, ഇതിനൊരു ഇച്ചിരി നേരം മതിയേ. അന്നേരം ഇതൊന്ന് വയറ്റുന്ന സമയം, അതായത് നമ്മുടെ ഉള്ളി ബ്രൗൺ ആയി പോവരുത്. ഇതിന് വേറൊരു കാര്യവും കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ മെനക്കേടാ, പക്ഷേ എന്നാലും ഇതെന്നാ ചെയ്യണമെന്നറിയോ, ഒരു 50% നമ്മൾ എടുക്കുന്ന ഉള്ളിയുടെ 50% എന്നാ ചെയ്യണമെന്നോ, കുറച്ച് മാറ്റി വെച്ച് വെച്ച് അപ്പച്ചെമ്പേ വെച്ച് ഒന്ന് ആവി ഏറ്റെടുത്താൽ മതി. എന്നുവെച്ച് ബാക്കി നമ്മൾ വയറ്റാനിട്ടാൽ മതിയേ. അപ്പം എന്നാ ഉള്ള ഗുണം എന്നാണെന്നറിയോ, നമ്മൾ കറി വാങ്ങാൻ നേരം അത് ആ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞേച്ചാൽ മതി. അന്നേരം അതിൻ്റെ പെറ്റൽസ് പോലെ അരിഞ്ഞിട്ട് ഐ മീൻ പൊട്ടിച്ചിടുവാന്നേല് ആ കറിയുടെ മേളിൽ നല്ല രസമാണ്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു കുറച്ചും മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം എന്നാന്നോ, ആ ഒരു മഞ്ഞൾപ്പൊടി ഇടുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു മണം വരും അല്ലേ, ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറണം, അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കുകയല്ല, ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ, പറയാതെ ഒഴിച്ചു. കാര്യം എന്നാന്നോ, ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു ആ പച്ചച്ചോവയില്ലേ, അതൊന്ന് മാറിയേച്ചാൽ നമുക്ക് അടുത്തത് ചെയ്യാം കേട്ടോ. അടുത്ത പ്രൊസീജിയർ ഉണ്ട്. മഞ്ഞൾപ്പൊടി മൂക്കാനൊന്നും ഒത്തിരി നേരമൊന്നുമില്ല, ഒരിച്ചിരി നേരമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ആ എളുപ്പ വഴിയാണ് ഞാനിപ്പോൾ ചെയ്തേന, ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറണമെന്ന് ഞാൻ എപ്പോഴും പറയുകയല്ലേ, ആ എണ്ണ തെളിയണമെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ ആ എന്നാ പറയുന്ന ആ റോ ടേസ്റ്റ് അങ്ങ് മാറും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് നമ്മൾ അപ്പച്ചമ്പയിലൊന്നും വെച്ച് ആ ഉള്ളി ആവി കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഈ ഇപ്പം നമ്മൾ ഈ വയറ്റുവല്ലേ, അന്നേരവും ഈ പറഞ്ഞ കൂട്ട് ഒത്തിരി നേരം ഒന്ന് വയറ്റി കഴിഞ്ഞാൽ
പിന്നെ ആ കറിയിൽ ഉള്ളി കാണുമല്ലോ, അതുകൊണ്ട് പിന്നെ ഒത്തിരി നേരം വഴറ്റണ്ട. കുറച്ച് ഇപ്പൊ ഞാൻ ഇട്ടില്ലേ മഞ്ഞപ്പൊടി, അതിന്റെ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറിയേച്ചാ മതി. ഇനി ഇതിനകത്ത് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് കുറച്ച് മൈദ, ഇനി ഈ മൈദയും ഒന്ന് മൂക്കണം. മൈദ ഇട്ട് കഴിഞ്ഞാല് നമ്മൾ തീ അങ്ങോട്ട് കുറയ്ക്കുക, കുറച്ചില്ലെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് മൂത്തു പോകും. ഇപ്പൊ ഞാൻ തീ നല്ലതായിട്ട് കുറച്ച് വെച്ചേക്കുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, നമ്മൾ ഈ കുതിർത്ത് വെച്ചേക്കുന്നില്ലേ മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക്, അതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സത്യം പറഞ്ഞാൽ പൊടിയാണ് നമ്മൾ ഇട്ടേക്കുന്നത്, പക്ഷെ അരയ്ക്കുന്ന എണ്ണത്തിനെന്ന് അറിയാവോ അതിനൊരു ഇച്ചിരി ഒരു എന്നാ പറയുന്ന കൊഴുപ്പ് കിട്ടും. ഒരു കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തും വെച്ച് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചേച്ച് അതിനെയും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിട്ട മൈദയൊക്കെ ഏകദേശം മൂത്ത് കഴിഞ്ഞ്, ഇങ്ങനെ നമ്മളെപ്പോഴും ജോലി ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്താൽ ഒത്തിരി എളുപ്പമാണ്. കാര്യം എന്നാന്നോ, ആ എന്നാ പറയുന്നത്, നമുക്ക് ആ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ പ്രയാസമല്ല, നമ്മൾ മൂപ്പിക്കാനിട്ടും അരയ്ക്കാൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കൂടെ നമ്മൾ അടുപ്പായിട്ടിരിക്കുന്ന മൂത്ത് പോവും. മൂത്ത് പോകരുത്, മൂത്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീ കുറച്ചത്. മറ്റിനകത്തോട്ട് നമ്മൾ അരച്ച മസാല നോക്കിയിച്ച് ചേർത്താൽ മതി, എത്ര വേണ്ടിയെന്ന് വെച്ചിട്ട്. ഞാനിപ്പോൾ അരച്ചത് കുറച്ചേ ചേർത്തിട്ടുള്ളേ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ആ എന്നാ പറയുന്ന അരപ്പില്ലേ, അരപ്പ് കുറച്ചൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് അതിൻ്റെ ആ റോ ഒന്ന് പോകണം, റോ ടേസ്റ്റ് അല്ലേ, അതൊന്ന് മാറണം. അപ്പം ഇച്ചിരി എന്നാ വെച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ അരപ്പിനെ ഒന്ന് വേവിക്കുകയും ചെയ്യും. എന്നാൽ വെള്ളം അങ്ങോട്ട് വറ്റുമ്പോഴത്തേന് നമുക്ക് ആ അരപ്പൊന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. എണ്ണയും തെളിയും. ഫിഷ് മോളി ശരിക്കും നമ്മൾ വൈറ്റ് ആയിട്ട് വെക്കും അല്ലെങ്കിൽ യെല്ലോ ആയിട്ട് വെക്കും. ഇത് കുറച്ച് യെല്ലോ അല്ല, വൈറ്റ് അല്ല, പക്ഷെ എന്നാ ഒരു എന്നാ പറയുക ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിന്. ഇപ്പം ഈ ഇട്ട പൊടിയൊക്കെ മൂക്കുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ അതിൻ്റെ ആ ഒരു അതാന്ത് ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് വരുന്ന ഒരു മണം. ഈ ഫിഷ് മസാല മൂളി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്നത് ശരിക്കും കേട്ടോ, നേരത്തെ പറഞ്ഞ കൂട്ട് അപ്പച്ചെമ്പിനകത്തോട്ട് ഇച്ചിരി ഒരു ഉള്ളി വേവിച്ചൊക്കെ ലാസ്റ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇട്ടാലല്ലേ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിനകത്തോട്ട് ഞാൻ രണ്ടാം പാല് കുറച്ചൊഴിച്ചു കൊടുക്കാം. ആദ്യം ഒരു 50 ഒഴിച്ചേച്ച് ആ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേനും ഉണ്ട് ഒരു നല്ല മണവാ വരുന്നത്. ഇപ്പം ഒരു ബേക്കറി ബ്രെഡോ അല്ലെങ്കിൽ ഒരു ചൂട് അപ്പമോ ഒക്കെ കിട്ടുവാന്നേൽ ഇപ്പം നമുക്ക് കഴിക്കാം, അത്ര നല്ല മണമാണ്. ഇപ്പം ഞാൻ ആ നേരത്തെ ആ മസാല മുഴുവൻ നമ്മുടെ ഫസ്റ്റ് ഐ മീൻ രണ്ടാം പാലിലോട്ട് ചേർത്ത്, ഇനി ബാക്കി പാലൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുക. ഒഴിച്ചേച്ച് ഒരു അരിഞ്ഞു വെച്ച തക്കാളിയില്ലേ അതിൻ്റെ ഒരു ഹാഫ് ഇപ്പം ഇടുക. ഇത് വഴറ്റണ്ട കേട്ടോ. എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ചുപ്പ്, ഈ ഗ്രേവിക്ക് വേണ്ട മാത്രമേ ഉപ്പ് ഇടാവുള്ളൂ. എന്നാന്ന് വെച്ചാൽ മീനേൽ ഉപ്പ് വരട്ടി വെച്ചേക്കുക. പിന്നെ വേണ്ടത് ഒരു എന്നാ പറയുന്നത് ഒരു സ്വല്പം വിനാഗിരി. ഇനി ഇത് ഫസ്റ്റ് ഹൈ ഫ്ലെയിമേ കൊടുത്തേച്ച് ഇതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അടയ്ക്കുക. അടച്ചിട്ടിട്ട് നമ്മൾ എന്നാ പറയുന്നത് ആ മീൻ അല്ല മീനല്ല സോറി നമ്മുടെ ആ എന്നാ ഉള്ളിയൊക്കെ ഇച്ചിരി ഒന്ന് വേവുകയല്ലേ, തിളച്ചൊരു നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് മീനും കൂടെ ഇടണം. പക്ഷേ ആ തിളപ്പിക്കുന്നത് കുറച്ചൊരു ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ മതി. കാര്യം എന്നാന്നറിയോ, നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്നാന്ന് വെച്ചാൽ
മീൻ മാറിനേറ്റ് ചെയ്ത് വെച്ചേക്കോ അല്ലേ. ഇനി എന്നാന്ന് വെച്ചാൽ അതിനകത്ത് മീനൊന്ന് വറുത്തിടണം. അത് എന്നാന്ന് വെച്ചാൽ വറുക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വറുക്കരുത്, ഒരു ഷാലോ ഫ്രൈ മാത്രം മതി. നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ അത് ഇച്ചിരി ഒന്ന് നല്ല മണം വരുന്നു. അയ്യോ ഒരു ബ്രെഡ് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഒന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം, ബ്രെഡ് പോയില്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലെങ്കിലും ഇടാം. അന്നേരം ആ സമയത്ത് കുറച്ച് കറിവേപ്പില ഇടുക, എന്നേച്ചുണ്ടല്ലോ. ഇതെന്നാന്നോ കുറച്ചൊന്ന് നല്ലതായിട്ട് കുറുകി വരുവേ. അന്നേരം അത് തന്നെ, കാരണം നമ്മൾ മൈദ ഇട്ടേക്കുക, അതിനകത്ത് അങ്ങനെ തന്നെ കിടന്നോട്ടെ. കുറച്ചും കൂടെ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യുക. എന്നുവെച്ച് നമുക്ക് മീൻ വറുത്തേച്ച് അതിനകത്ത് ഇടാം. ഇതിപ്പോൾ നല്ലതായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ മീൻ ഇടുക. വാക്ക് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്ന്. ഒരു എന്നാ പറയുന്നത് നല്ല തിളച്ച എണ്ണ കിടക്കുവാന്നേല് ഒന്ന് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ നല്ല ബ്രൗൺ, ഒത്തിരി ബ്രൗൺ അല്ല, അവിടെ ഇവിടെ ഇങ്ങനെ ഒരു ബ്രൗൺ ആവുകയല്ലേ, ആ അത്രയും പരുവം മതി. ഏറ്റവും നല്ലത് നമ്മൾ മീനൊക്കെ തലേന്ന് മാറിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേച്ച് ആദ്യം നമ്മൾ മീൻ അങ്ങ് വറുത്ത് മാറ്റിവെച്ച് ഈ എണ്ണ തന്നെ കറി വെക്കുവാന്നേല് കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആട്ടോ. വേറെ പാത്രത്തിലോട്ടൊന്നും ആക്കിയിട്ടില്ല, ഇതിനകത്തോട്ട് തന്നെ ഞാൻ അങ്ങ് പെറുക്കിയിട്ട് ഒരു പാത്രം കൂടെ കഴുകണ്ടല്ലോ, അതുകൊണ്ട് എളുപ്പവഴി കേട്ടോ. ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി എണ്ണയേ ഉള്ളൂ. അതിനകത്തോട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി വന്നില്ലേ കുറച്ച് ടൊമാറ്റോ, അത് ഒത്തിരി ഇടണ്ട, കുറച്ച് ഇതിട്ടേച്ച് ആ എന്നാത്തിനാന്നറിയാവോ ആ പാനിനകത്ത് ഒരു ഇച്ചിരി മൊരിഞ്ഞു വരികയല്ലേ, അതൊന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തോട്ടൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടേച്ച്, കറിവേപ്പില അല്ലേലും എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചിടുമ്പോ ഉണ്ടല്ലോ ഒരു പ്രത്യേക മണവ. ഇതങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് നമ്മുടെ കറിയിലോട്ടിടുക. ഇതിനകത്ത് വേറെ പരിപാടികളൊന്നും ഇല്ല. ഇനി ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മീൻ ഇച്ചിരി മൊരിച്ചല്ലേ ഇട്ടേക്കുന്നത്, അന്നേരം ആ ഈ പറഞ്ഞ കൂട്ട് കുറച്ചൊന്ന് സോഫ്റ്റ് ആവണേ, അല്ലെങ്കിൽ ഒത്തിരി ഹാർഡായി പോവും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഷാലോ ഫ്രൈന്ന്. പക്ഷേ ലാസ്റ്റ് ഞാൻ എടുത്തത് എണ്ണ തീരാറായപ്പോൾ ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു പോയി ആ 3 എണ്ണം. പക്ഷെ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒരു എന്നാ പറയുന്നത് ഒന്ന് നമ്മൾ മീനൊന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയല്ലേ, അത്രയും മാത്രം മൂപ്പിച്ചെടുത്തേച്ചാൽ മതി. ഇപ്പം മീൻ സോഫ്റ്റും ആയിരിക്കും, എന്നാൽ നമ്മൾ കറിയിലിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോഴത്തേന് അത് പൊട്ടി പോത്തൂല. അങ്ങനത്തെ ഒരു സാധനം ആക്കി വെച്ചേച്ച് നമ്മൾ സ്ട്രെയിറ്റ് ഈ കറിയിലോട്ട് തന്നെ ഇടുക. ഇട്ടേച്ച് ഇനി ആ മീനിനൊന്നും പിടിച്ചില്ലല്ലോ നമ്മളുണ്ടാക്കിയ ഗ്രേവി, അന്നേരം ആ മീൻ ആ ഗ്രേവി ഒന്ന് പിടിക്കാനുള്ള നേരം മാത്രം കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്കൊക്കെ നമ്മളിത് കൊടുക്കുവാന്നേലും അമ്മ പറയും, ഓ ഇത്രയും കട്ടിയുള്ള സാധനമൊന്നും അല്ലേലും മോളെ എനിക്ക് ചവയ്ക്കാൻ ഒക്കുകയല്ല എന്നൊക്കെ പറഞ്ഞേച്ച് അങ്ങ് മാറ്റി വെക്കും. അപ്പം നമ്മൾ ഇത്രയും മെനക്കെട്ട് സ്വാദിഷ്ടമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കാനൊക്കെ നമ്മൾ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അമ്മമാർ കഴിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. അതുകൊണ്ട് എന്നാ ചെയ്യണം, നമ്മൾ അവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ
നല്ലതായിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ സന്തോഷമായിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഡൈനിങ് ടേബിളിൽ നിന്ന് തിരിഞ്ഞ് കഴിക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പൊ അമ്മമാരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് നമ്മുടെ ഹണീസ് കിച്ചണിലെ ഗസ്റ്റ് ആരാന്നറിയോ? ഒരു അമ്മയാട്ടോ, ടി ആർ ഓമിനി ചേച്ചിയാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരുന്നത്. ഒരു അമ്മ ആനീസ് കിച്ചണിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അറിയാമല്ലോ, എനിക്ക് പ്രത്യേകിച്ച് ഭയങ്കര സന്തോഷമാണ്. അപ്പം ആ അമ്മേനെയും കൂടെ എൻ്റെ കിച്ചണിൽ വരുമ്പോൾ അമ്മയ്ക്ക് ഈ പറഞ്ഞ കൂട്ട് ഒരുപാട് വർത്തും ഒത്തിരി ഹാർഡായിട്ടൊന്നും കൊടുക്കാനൊക്കെയല്ല, അമ്മയും കൂടെ സന്തോഷമായിട്ട് നമ്മുടെ അടുക്കള ഇരിക്കട്ടെ. പിന്നെ മാത്രമല്ല അമ്മമാർക്ക് ബേസിക്കലി ഇറച്ചിയെക്കാട്ടിലും മീനോടാണ് കൂടുതൽ ഇഷ്ടം അല്ലേ. അപ്പോൾ പിന്നെ അതിലും ഭേദം നമ്മളൊരു മീൻ വെക്കുന്നതെന്നല്ല. പിന്നെ മറ്റേ മീൻകറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ വീട്ടിൽ കഴിക്കുന്നതല്ലേ, എന്നാൽ ഇത് കുറച്ച് വ്യത്യാസമാണ്. എന്നാൽ ഒത്തിരി മൊരിഞ്ഞില്ല, അവസാനത്തെ ആ മൂന്ന് കഷ്ണം മാറ്റി വെച്ചിട്ട് ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം. പിന്നെ ചേച്ചി അമ്മയുടെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതിനെക്കാട്ടിലും ഒരു അമ്മ വന്ന് നമ്മൾ മക്കളോട് വർത്തമാനം പറയുന്നതേ പോലെ ഒരു സന്തോഷം വേറൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അന്നേരം അമ്മയെക്കൊണ്ട് വർത്തമാനം പറയിക്കാം. പിന്നെ നമ്മുടെ മീൻ ഇച്ചിരി തിളച്ച് തുടങ്ങി. തിളച്ചെന്ന് പറഞ്ഞാൽ ആ മീൻ ഒരു ഇച്ചിരി സോഫ്റ്റ് ആവണം. ആ ലാസ്റ്റ് ഞാൻ വറുത്ത മൂന്ന് കഷ്ണം ബിരിയാണിക്കേ വേണ്ട, ഞാൻ പക്ഷേ ഇട്ടു കളയാനൊക്കുകയല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും ഈ സമയത്ത് നമ്മൾ എന്നാ ചെയ്യണമെന്ന് പറയോ, ഇതിന് ഇച്ചിരി ഉപ്പ് വേണമെങ്കിൽ ഇടാം, പിന്നെ പുളി കുറവാന്നല്ല ഇച്ചിരി ടൊമാറ്റോ വേണ്ട, കുറച്ച് വിനാഗിരി ഒഴിക്കാം. പിന്നെ ലാസ്റ്റ് അതായത് നമ്മുടെ തലപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇട്ട മൈദ പോരാന്ന് തോന്നുവാണെങ്കിൽ തലപ്പാലിനകത്ത് ഒരു രണ്ട് അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുവാന്നേല് കുറച്ചുകൂടെ ഒന്ന് കുറുകുകയും ചെയ്യും, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ഇപ്പം എൻ്റെ മീൻ ഏകദേശം തിളച്ചു, നല്ല മണം വരുന്നുണ്ട്. ഇതാ സന്ധ്യ നേരത്തൊക്കെ ഒരു ബ്രെഡുമായിട്ട് ഈ കറിയും വെച്ച് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണം. ഓ എന്താ രുചിയാണെന്നറിയാം. തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കിടന്നുകൊണ്ട് ബഹളം വെക്കരുത്, കാര്യം എന്നാന്ന് വെച്ചാൽ മൊത്തം കറി പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരുപാട് അതിനായിട്ട് ഉപദ്രവിക്കരുത്. തീ നല്ലതായിട്ടൊന്ന് കൂട്ടിയേച്ച് എന്നാ ചെയ്യണമെന്നറിയോ, അത് തിളച്ച് വരികയല്ലേ, ആ സമയത്ത് കുറച്ച് കുരുമുളക് ചതച്ചതുണ്ടല്ലോ അതിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ അങ്ങ് ഇടുക. കുറച്ച് മതി കേട്ടാ, ഒത്തിരി ഇടണ്ട. ഈ അമ്മേനെ ഞാൻ അധികം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ ഈ അമ്മ സന്ധ്യയ്ക്ക് എല്ലാവരുടെയും വീട്ടില് സുഖ അന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു അമ്മയാണ്. അത് കേരളത്തിൽ മാത്രമല്ല മദ്രാസിലും ഒക്കെ ഇല്ലേ അമ്മ. കണ്ടോ അമ്മ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല, അമ്മ ചുറ്റുവട്ടം മൊത്തം നോക്കും അടുക്കള എങ്ങനെയാ വെച്ചേക്കുന്നതെന്ന്. ഇനി അമ്മ നോക്കിയെന്നുള്ള അഭിപ്രായം പറഞ്ഞേ. നന്നായിട്ട് വെച്ചിട്ടുണ്ട് ആണോ? തെറ്റുകുറ്റങ്ങളൊന്നും കാണും, മാറി കൊടുക്ക. ഈ അമ്മമാരുടെ ഒരു സ്വഭാവം തന്നെയാണ്, യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞാൽ അമ്മമാർക്ക് വിശ്വാസം ഒന്നും തരികയല്ല, ഇങ്ങനെ നോക്കും ഇവളെല്ലാം ശരിയാക്കിയാണോ വെച്ചേക്കുന്നതെന്ന് അല്ലേ അമ്മ. ഇതേപോലെ ഒരു അനുഗ്രഹം വേണോ? അതെ, അമ്മമാരൊക്കെ അടുക്കളയിൽ വരുമ്പോഴാണ് സന്തോഷം അല്ലേ അമ്മ. അതെ, സത്യം. ശരിക്കും പറഞ്ഞ അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മ 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 എന്ന് വിളി കേട്ട ഒരു അമ്മയും കൂടിയായത് അല്ലേ. അതെ, ഒത്തിരി എനിക്ക് പറഞ്ഞാൽ അമ്മ സിക്സ്റ്റീസിലൊക്കെ ഞാൻ എല്ലാം ഈ 62 മുതൽ അമ്മയെന്ന് വിളിക്കാൻ തുടങ്ങിയതാ. കണ്ടോ അമ്മനെ അന്ന് തൊട്ട് അമ്മ അമ്മ എന്നുള്ള വിളി കേൾക്കുന്ന ഒരു അമ്മയായത്. ഈ അമ്മയ്ക്ക് ഒത്തിരി വാത്സല്യവും സ്നേഹവും നമുക്കൊക്കെ ഒത്തിരി തരും. അതീ പറഞ്ഞ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ അമ്മേനെ ഇവിടെ നിർത്തി നിന്ന് നമുക്ക് വർത്തമാനം പറഞ്ഞ ഒക്കെ തരും. അവന് ഇരിക്കാം, അമ്മയുടെക്കാനും വയ്യ. അതെ കണ്ടോ അമ്മ. ഈ പറഞ്ഞോട്ടെ, എല്ലാ അമ്മമാരും പറയുന്ന പോലെ ഞാൻ കഴിക്കാൻ എടുക്കൊണ്ട് വരാന്ന് പറഞ്ഞേ. അന്നേരം അമ്മ പറഞ്ഞു എന്റെ ദൈവമേ ഈ കൊച്ചെന്തോ എടുക്കാൻ പോകുന്നതെന്നുള്ള റിയാക്ഷൻ. ശരിക്കും പറഞ്ഞ എല്ലാ അമ്മമാരും ഇങ്ങനെയാ, പറഞ്ഞിട്ട് കാര്യമില്ല, എന്തേലും ഒക്കെ പറയും, ഉറപ്പല്ലേ. പക്ഷെ അങ്ങനെ ഒരു അമ്മയുടെ പരിഭവം ഒക്കെ കേൾക്കാനും ആ വാത്സല്യത്തോടുള്ള വർത്താനം കേൾക്കാനും ഒത്തിരി രസാ. അമ്മ പേടിക്കണ്ട, ഞാൻ അമ്മ ഒരു മീൻകറിയാ വെച്ചേ. അമ്മക്ക് മീൻ ഇഷ്ടമാണോ? മീനൊക്കെ ഇഷ്ടമാണ്. അമ്മ പേടിക്കണ്ട, സാധാ മീൻകറി. എനിക്ക് വലിയ മീനൊന്നും ഇഷ്ടമല്ല, ചെറിയ മീൻ.
കൊച്ചുമീൻ അന്നത്തൊലി മാതിരി അങ്ങനത്തെ ചെറിയ മീൻ മാത്രമേ കഴിക്കൂ. ഞാൻ അത്ര ഒരു ഒരു നോൺ വെജ് ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലല്ല, കഴിക്കും ഇത്രയേ ഉള്ളൂ. വെജാണോ കൂടുതലും? വെജാ കൂടുതലും കഴിക്കുന്നത്. അത് ശരി. അമ്മയുടെ സ്ഥലം ആലപ്പുഴ. ഓക്കെ. അമ്മ അമ്മ സിനിമയിലേക്ക് വരുന്ന 60s എന്നല്ലേ അമ്മ പറഞ്ഞ? ഞാന് 52 ആദ്യമായിട്ട് സിനിമയിൽ വന്നത്. 52 ബാലനടിയായിട്ടാണ് ഞാൻ ആദ്യം വന്നത്. അന്ന് അന്നൊരു 10-12 വയസ്സുണ്ട്. അപ്പോൾ ഞാൻ ബാലനടിയായിട്ട് ഒരു 3 പടത്തിൽ അഭിനയിച്ചു. പൊൻകതിർ, ലോകനീതി, പ്രേമലേഖ, അത് 3 ബാലനടിയായിട്ട് അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പുത്രധർമ്മം എന്ന് പറഞ്ഞൊരു പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു. ആ പടം ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് ഓടിയില്ല. അത് കാരണം പിന്നെ അങ്ങനത്തെ ഒരു ചാൻസൊന്നും നമുക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ പഠിക്കുന്ന സമയമായിരുന്നു. അത് കാരണം വീട്ടിലെല്ലാവരും പറഞ്ഞു പഠിക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ മതി, സിനിമയൊന്നും വേണ്ട. ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർക്കൊരു ഭ്രഷ്ട് കൽപ്പിക്കുന്ന പോലെയായിരുന്നു. അത് നാടകത്തിനും സിനിമയ്ക്കും ഡാൻസിനും ഒക്കെ പോകുന്നത് ഒരു ഒരു മോശമായിട്ടുള്ള ഒരു ഇതായിട്ടാണ് അന്ന് വെച്ചിരുന്നത്. അത് കാരണം ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും എതിരായിരുന്നു. എൻ്റെ നിർബന്ധം കൊണ്ട് ഈ ഡാൻസ് പഠിക്കുകയും നാടക അഭിനയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് അത് നിർത്തി. പിന്നൊരു ഇൻ്റർമീഡിയറ്റ് ഞാൻ പഠിക്കുമ്പം ഇൻ്റർമീഡിയറ്റ് ആണ്, 2 പഠിക്കണം. സെക്കൻഡ് ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മ മരിക്കുന്നു. അതോടുകൂടി പഠിത്തം നിന്നു. സിനിമയും ഇല്ല, പഠിത്തവും ഇല്ല, ഒന്നുമില്ല. അപ്പം എൻ്റെ ഇളയ കുട്ടികൾക്ക് 4 പേരുണ്ട്. എൻ്റെ അമ്മയാണ് മൂത്തെ, ഞാനാണ് മൂത്ത്. ഞങ്ങൾ 5 പെൺകുട്ടികളാണ്. എൻ്റെ ഉള്ളയിൽ ഇളയ അനിയത്തിക്ക് 2.5 വയസ്സേ ഉള്ളൂ. അന്ന് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൻ്റെ ഒരു ചുമതല മുഴുവൻ എനിക്കായിപ്പോയി. പിന്നെ അച്ഛനാണെങ്കിലും അമ്മ മരിച്ച പിന്നെ ബിസിനസ്സെല്ലാം കുറച്ച് ടിമ്പർ മർച്ചൻ്റായിരുന്നു, ഡള്ളായി ആകപ്പാടെ ഒരു കുഴഞ്ഞു, വീട് മുഴുവൻ കുഴഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനപ്പം ഡാൻസ് പ്രോഗ്രാം നിറയെ നടത്തുമായിരുന്നു. എല്ലാ അമ്പലങ്ങളിലും പോയി ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, കഥകളിയുണ്ട്, പിന്നെ അമേച്വർ നാടകങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് 62 ഞാൻ ചെന്നൈയിൽ പോകുന്നത്. ഓക്കെ ഓക്കെ. അപ്പം പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞൊരു പടം, അസോസിയേറ്റ് പ്രൊഫസറിൻ്റെ പടം, അതിലൊരു ഡാൻസ് ചെയ്യുന്ന ഒരു റോളിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായപ്പോൾ എന്നെ തന്നെ അയക്കില്ല, ബാക്കി 4 പിള്ളേർ വീട്ടിലുണ്ടല്ലോ, അച്ഛന് വരാനൊക്കത്തില്ല. അങ്ങനെ വന്നപ്പം അച്ഛൻ പറഞ്ഞു, ശരി നമുക്കെല്ലാവർക്കും കൂടെ ചെന്നൈയിൽ പോയി താമസാക്കിക്കളെ, ഇവിടുന്ന് പോവാം. ഏതായാലും ഇവിടെ എല്ലാം ആകപ്പാടെ കുഴഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ താമസിക്കേണ്ട. അങ്ങനെ ഞങ്ങൾ ഒരു 1 ടൈം ചോദിച്ചു വരാനായിട്ട്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് 1.5 കൂടുതലായി. അയ്യോ, ഫാമിലിയോടെ എല്ലാം സെറ്റപ്പാക്കി പോകണ്ടേ, വീട് വാടകയ്ക്ക് കൊടുക്കുക, കട വാടക, ഇങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു. കുട്ടികളെ സ്കൂളിൽ ചേർക്കേണ്ടതോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുതിയ ആകാശം പുതിയ ഭൂമിയുടെ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അയ്യോ. അപ്പം വാസാർ എൻ്റെ പറഞ്ഞു, ഓമന ഒരു കാര്യം ചെയ്യൂ, ഇത് അടുത്ത പടം നമുക്ക് ചെയ്യാം, ഈ പടം വിട്ടുകളാം. ഞാൻ വേറൊരു പടത്തിന് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ വേലിത്തമ്പി തിളവ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടി എന്നെ റെക്കമെൻഡ് ചെയ്ത് അയച്ചു. ബാസ്റ്റേട്ടായിരുന്നു അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ. അങ്ങനെ ബാസ്റ്റേട്ടൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അന്ന് 55 വയസ്സുള്ള ഒരു അമ്മയുടെ റോൾ എടുക്കേണ്ടി വന്നു. അയ്യോ, ഞാൻ ഒരുപാട് എതിർത്തു, ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് അമ്മയ്ക്ക് പ്രായം 22 വയസ്സ്. 22 വയസ്സായ അമ്മ 53 വയസ്സായ അന്ന് ഈ വിഗൊന്നുമില്ല ആ കാലത്ത്, എല്ലാം ഈ തലയിലൊക്കെ ഈ നരയിടുക അങ്ങനൊക്കെ ആയിരുന്നു. പക്ഷേ ഈ ഞാൻ ആദ്യത്തെ ദിവസം ഒരുപാട് കരഞ്ഞു വിളിച്ചൊക്കെയാണ് ഞാൻ പോയത്, എനിക്ക് പറ്റിയില്ലെന്നൊക്കെ പറഞ്ഞ്. അവിടെ ചെന്ന് മേക്കപ്പ് റൂമിൽ ചെന്ന് കണ്ണാടിയുടെ മുമ്പിൽ എന്നെ മേക്കപ്പ് തിരുത്തിയിട്ട് എനിക്ക് ഞാനൊരു കരച്ചിൽ തുടങ്ങി നിർത്തത്. ഉടനെ ബാസ്റ്റേട്ടൻ വന്ന് പറഞ്ഞു, ഇങ്ങനെ വിഷമിച്ചൊന്നും അഭിനയിക്കരുത്, സങ്കടപ്പെടരുത്, ഇതൊക്കെ നമ്മൾ അഭിനയിക്കുകയല്ലേ, വേറെ ഒന്നും അല്ലല്ലോ. അടുത്ത പടത്തിലൊക്കെ വേറെ നല്ല റോള് കിട്ടും, അതുകൊണ്ട് സമാധാനമായിട്ട് അഭിനയിക്കാനൊക്കെ പറഞ്ഞു. എനിക്ക് അന്നേ ഞാൻ എനിക്ക് 50 വയസ്സാകുമ്പോൾ എൻ്റെ രൂപം എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ കണ്ടു 22 വയസ്സിലെ. അത് കഴിഞ്ഞു ആ പടം നല്ലപോലെ ഓടി. നല്ലപോലെ ഓടി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിയത് വേലിത്തമ്പി തിളവയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അമ്മ വേഷത്തിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കേണ്ട കാര്യം വന്നില്ല, തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. പക്ഷേ അത് എന്നേക്കാൾ പ്രായം കൂടിയ മക്കളായിരുന്നില്ല. പ്രേംനസീറിനാണെങ്കിൽ എന്നേക്കാൾ ഒരു 18 വയസ്സെങ്കിലും കൂടുതൽ കാണും. സത്യനാണെങ്കിൽ എന്നേക്കാൾ 20-25 വയസ്സ് കൂടുതൽ കാണും. അങ്ങനെ അവരൊക്കെയാണ് പിന്നെ മക്കളായിട്ട് വന്നത്. പിന്നെ ഒരുപാട് മറ്റുള്ള പ്രേംനസീറും സത്യനും കഴിഞ്ഞാൽ പിന്നെ കൊട്ടാരക്കര ചേട്ടൻ്റെ പടം, കൊട്ടാരക്കര ചേട്ടൻ എൻ്റെ മകനായിട്ട് അഭിനയിച്ചു. പിന്നെ ആറന്മുളപ്പൻ വെച്ചി എൻ്റെ മകളായിട്ട്, അത്
അഗ്നിപുത്രി എന്ന് പറഞ്ഞിട്ടൊരു പടം, നിങ്ങളൊക്കെ ജനിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അഗ്നിപുത്രി എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ മകളായിട്ടാണ് പനോ ചേച്ചി. ഈശ്വര അമ്മ ശരിക്കും എനിക്ക് സത്യമാസന സമയം തൊട്ട് ഇങ്ങേറ്റം അമ്മൂക്ക വരെ ഉള്ള ആൾക്കാരുടെ അമ്മ ആയിട്ടുണ്ട്. ഇതിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സ്വന്തം മകനെ പോലെ ഒരു പ്രേമനസീർ കൂടുതലൊന്നും പറയണ്ട, പ്രേമനസീർ സ്വന്തം മകനായിട്ട് തോന്നുന്ന ആ ഒറ്റ വ്യക്തിയേ ഉള്ളൂ. എന്നാ പിന്നെ അദ്ദേഹത്തുമായിട്ടുള്ള ഒരു ആ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞാലൊന്നും തീരാത്ത കഥകളാണ്. എന്തിനാണെന്ന് അതൊക്കെ എടുത്ത്, അവരൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അവര് നമ്മുടെ അവർക്ക് അഭിനയിക്കുമ്പോൾ, എൻ്റെ മകനായിട്ട് അഭിനയിക്കുമ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും, നമ്മൾ പോകുന്നതിലും വരുന്നതിലും താമസിക്കുക, ഔട്ട്ഡോറൊക്കെ ആണെങ്കിൽ താമസിക്കുന്നതിൻ്റെ കാര്യം വരെ ശ്രദ്ധിക്കുമായിരുന്നു. അത്ര കെയർ ആയിരുന്നു. എൻ്റെ നാല് അനിയത്തിമാരുടെ വിവാഹം നടന്നത് ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നുള്ള ഒറ്റ ധൈര്യം, അല്ലാതെ എനിക്ക് സ്വന്തക്കാർ ബന്ധക്കാർ ആരുമില്ലല്ലോ അവിടെ. ഇവരെല്ലാം എൻ്റെ ഒക്കെ പറഞ്ഞു ഓമന ധൈര്യം, അവരൊക്കെ എന്നെ ഓമനെന്നാണ് വിളിക്കുന്നത്. അമ്മയുടെ റോളെടുക്കുകയും വിളിക്കുമ്പോൾ ഓമനെന്നാണ് വിളിക്കുന്നത്. ഓമന ഒരു രീതിയിലും വിഷമിക്കേണ്ട, എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ സഹകരണവും അവരുടെയൊക്കെ സപ്പോർട്ട് എല്ലാ കാര്യത്തിലും എനിക്കുണ്ടായിരുന്നു. അതുപോലൊന്നും ഇനി ഒരു ജീവിതം, ഒരു സിനിമാ ജീവിതം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എൻ്റെ അച്ഛന് ഒരു ക്ഷീണം വന്നപ്പം എല്ലാവരും കൈവിട്ടു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവരെ നോക്കിയിട്ടില്ല, അവരുടെ ഹെൽപ്പ് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ മദ്രാസിൽ വന്ന് എ ടു ഇസഡ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് എല്ലാം. എൻ്റെ അമ്മ അമ്മയ്ക്ക് അത്രയും ബോൾഡ്നസ് എങ്ങനെ, അന്ന് ഞാൻ ചെറുപ്പമായിരുന്നതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം. പിന്നെ എൻ്റെ അച്ഛൻ ഭയങ്കര മനോധൈര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. മോറൽ സപ്പോർട്ട് എന്ന് പറഞ്ഞില്ലേ, എല്ലാ കാര്യത്തിലും. വയസ്സിയുടെ റോൾ ഞാൻ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഒറ്റ വാക്കേ എന്നോട് പറഞ്ഞുള്ളൂ, നിനക്കിഷ്ടമില്ലെങ്കിൽ നീ അഭിനയിക്കണ്ട, പക്ഷേ അഭിനയിക്കാൻ പോയാൽ ഞാൻ ഇന്നതേ ചെയ്യൂ ഇല്ല ഇന്നത് ചെയ്യില്ല അങ്ങനൊന്നും പറയരുത്. അഭിനയിക്കാൻ അറിഞ്ഞാൽ ഏത് റോള് തന്നാലും അഭിനയിക്കുക, അതാണ് ഒരാർട്ടിസ്റ്റ് ചെയ്യേണ്ടത്. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും എന്നെ ഡയറക്റ്റ് ചെയ്യാൻ എൻ്റെ അച്ഛനെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ശരിക്കും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു സിനിമാ കഥ പോലെ. എൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ ശരിക്കും നല്ലൊരു സിനിമ എടുക്കാം, പക്ഷെ ആരും എടുക്കുന്നില്ല. അല്ല ഇത്രയും ബോൾഡായിട്ട് സിക്സ്റ്റീസിലൊക്കെ. എൻ്റെ അനിയത്തിമാരെ ഒക്കെ വിവാഹം കഴിച്ചു. എൻ്റെ നേരെ അനിയ 2.5 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ടുവന്നതാണ് ഞാൻ ചെന്നൈയിൽ. അതിൻ്റെ മുകളിൽ 5 വയസ്സ്, ഒരു 9 വയസ്സ്, 14 വയസ്സ്, അങ്ങനെ ഒന്നും ആരും ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അന്ന് പ്രായമായത്. അപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചു, എല്ലാം 4 പേരെയും പഠിപ്പിച്ചു. ഒരാൾ ടീച്ചറായി, MA BEd ആയി, ഒരാൾ BA ആയി, ഒരാൾ പിന്നെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ട് എന്ത് ഒരു ഏതോ ജോലി, അങ്ങനെ 3 പേര് ജോലി ചെയ്തു. ഒരാൾ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിലെ ഇളയ അനിയത്തിയെ വിവാഹം കഴിച്ചപ്പം 82 ഈ 2.5 വയസ്സുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്നത് 82 82 എനിക്ക് 40 വയസ്സായി അല്ലേ, 42 വയസ്സായി. ഈ 42 വയസ്സിൽ ആ എൻ്റെ എല്ലാ ഭാരങ്ങളും ഒഴിച്ച് ഞാൻ ബിൽഡിംഗ് മേടിച്ചു, താമസിക്കുന്നു, ഓരോ ബിൽഡിംഗ് കെട്ടി, വാടകയ്ക്ക് വിടുന്നു, ഇതെല്ലാം ചെയ്ത് ഞാൻ സ്വസ്ഥമായത് 82 83 അത് കഴിഞ്ഞ് ആ പ്രായം കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാൻ ആളൊക്കെ വരുമില്ലെന്നൊന്നും പറയുന്നില്ല, പക്ഷേ വിവാഹം കഴിക്കുന്നതിൽ അർത്ഥമില്ല. എൻ്റെ കൂടെ അഭിനയിക്കുന്ന പലരുടെയും ജീവിതം ഞാൻ കാണുന്നുണ്ട്. അവർ കല്യാണം കഴിക്കുന്നതും ഡൈവേഴ്സ് ആകുന്നതും വഴക്കുണ്ടാക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. അവരും ഒരു അമ്മയുടെ സ്ഥാനത്ത് എൻ്റെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ആ ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയി ഇതുപോലൊരു മണ്ടത്തരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ മണ്ടൊരു വേറെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നീ എനിക്ക് ജീവിതത്തിൽ എല്ലാം നേടിത്തന്നു, പക്ഷേ എൻ്റെ ഒരാഗ്രഹം മാത്രം നീ നടത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ അച്ഛനെന്താ, നീ ഒരു വിവാഹം കഴിച്ച് കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. നമ്മൾ ആ ഒരാഗ്രഹം ഒഴിച്ച് മറ്റെന്ത് അച്ഛൻ പറഞ്ഞാലും ഞാൻ ചെയ്തു തരുമെന്ന് പറഞ്ഞു. കാരണം ഇനി എനിക്ക് താങ്ങാനുള്ള ശക്തിയില്ല, ഈ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല, അതിനുള്ള ശക്തിയില്ല, അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞ ആ ഒരു 40 വയസ്സ് വരെ ചേച്ചി എന്തെല്ലാം ഒരുപാട് ഡബ്ബിങ്ങിന് പോയി. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും ഇല്ലാണ്ട്. അന്നൊക്കെ ഞാൻ മലയാളം ഷൂട്ടിങ് രാത്രിയിൽ 2 to 9 9 to 10 രാത്രി ഇങ്ങനെയൊക്കെ. മലയാളത്തിന് അവരുടെ ചാർജ് എവിടെ കുറവ് കിട്ടുന്നോ അവിടെ വെച്ചായിരിക്കും ഷൂട്ടിംഗ് നടത്തുന്നത്. അപ്പം മിക്കവാറും രാത്രിയിലാണ് കൂടുതൽ വർക്ക്. പിന്നെ ഡബ്ബിങ്,
ഡബ്ബിംഗ് ആണെങ്കിൽ ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം ഡബ്ബിങ്ങിന് പോവും. ഇടയ്ക്ക് അമേച്ച് അവിടെ ക്ലബ്ബുണ്ട്, മലയാളി ക്ലബ്ബ്, കേരള സമാജമൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഡ്രാമയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഡ്രാമയിൽ അറ്റൻഡ് ചെയ്യും. അങ്ങനെ എല്ലാം പണമാണ്, എല്ലാം പൈസയാണ്, പൈസ കിട്ടുന്ന ആ ഒരു വഴിയാണ് അതൊക്കെ. റേഡിയോ പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അമ്മയുടെ അവസ്ഥ അന്ന് അങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു. ഒരിതും കളഞ്ഞില്ല, ഒന്നും ഒരു ചാൻസും വിട്ടിരുന്നില്ല. അതായത് അമ്മയൊക്കെ എവിടെയൊക്കെ നമ്മുടെ കുടുംബത്തെ കരപറ്റിക്കാൻ പറ്റും, കൂടുതൽ കിട്ടുന്നിടത്തും കുറവ് കിട്ടുന്നിടത്തും ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത കാരണം എനിക്ക് വളരെ മനസ്തൃപ്തിയുണ്ട്. സത്യം, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ കാശ് നമുക്ക് കാണാനുണ്ട്. ഇപ്പം എനിക്ക് വാടക കിട്ടുന്നുണ്ട്, സമാധാനമായിട്ട്. പടക്കാർ വിളിച്ചില്ലേ, വേണ്ട, സമാധാനമായിട്ടിരിക്കുക. അപ്പൊ ശാരദാമ്മയ്ക്ക് എപ്പോഴാണ് വോയിസ് കൊടുക്കാൻ തുടങ്ങിയത്? ശാരദ പിന്നെ ഉദയയിൽ അഭിനയിച്ചോണ്ടിരുന്നപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ല. മദ്രാസിൽ വന്ന് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരുപാട് പടങ്ങൾ ഡബ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഒന്ന് രണ്ട് പ്രൊഡ്യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞു അവന് ശാരദയ്ക്കൊന്ന് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു പടത്തിൽ ചെയ്തപ്പം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവരെന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ആരാ ചെയ്തതെന്ന് ചോദിച്ചു. ഇങ്ങനെ ശാരദാമ്മ ചോദിച്ചു, ശാരദ ചോദിച്ചു. അപ്പോൾ എൻ്റെ എല്ലാ പടങ്ങളിലും അവരെ കൊണ്ട് തന്നെ ഇത് ചെയ്യിക്കണം. അപ്പോൾ ഞങ്ങൾ പരിചയമില്ല, ചെയ്യിക്കണം, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ശാരദ അഭിനയിക്കുന്ന പടങ്ങളിലെല്ലാം എന്നെ വിളിക്കാൻ തുടങ്ങി. വിളിക്കാൻ തുടങ്ങി ഞാനും അപ്പോൾ അഭിനയിക്കുന്നുണ്ടല്ലോ. ഒരു ഒന്ന് രണ്ട് പടങ്ങളിൽ എൻ്റെ മകളായിട്ട് ശാരദ വന്നു. മായ എന്ന് പറഞ്ഞ പടത്തിൽ എൻ്റെ മകളാണ് ശാരദ, അസോസിയേറ്റ് വാസറിൻ്റെ പടമാണ്. അതിന് വന്നു, വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡബ്ബിങ്ങിൻ്റെ പ്രശ്നം വന്നു. വന്ന ഉടനെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവർക്ക് ഞാൻ ചെയ്താൽ ശരിയാവുമോ, അതുകൊണ്ട് വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും ചെയ്യിക്കുന്നതല്ലേ നല്ലത്. അപ്പം വാസാറിൻ്റെ പറഞ്ഞു, അമ്മയുടെ മകളുടെ ശബ്ദം ഒരുമിച്ച് ഒരുപോലെ ഇരുന്നുകൊണ്ട് കുഴപ്പമൊന്നും വരുന്നില്ല. അയ്യോ, എന്നിട്ട് അമ്മ മാറ്റിയില്ല, ടോണൊന്നും സ്വല്പം മാറ്റി. എത്രക്കായാലും അമ്മ പറയുന്നതും മകൾ പറയുന്നതായിട്ട് കുറച്ചൊരു വ്യത്യാസം വരുത്താം. അതുകൊണ്ട്ഇപ്പം മിക്ക ആളുകളും എരിവ് കുറവായിട്ടാണ് കഴിക്കുന്നത്. ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല. എനിക്ക് ഇച്ചിരി എരിവും പുളിയും ഒക്കെ വേണം. ഇതിന് ഇച്ചിരി എരിവ് കുറവാണെന്നല്ലാണ്ട് ടേസ്റ്റിനൊരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാലൊഴിക്കുന്നു, തേങ്ങാപ്പാലൊഴിക്കും. അമ്മ കഴിക്കാതെ തന്നെ അതിന്റെ രുചിയെല്ലാം പറഞ്ഞ് വലിയ മീനാണ്, എരിവില്ല, ഇതെല്ലാം അമ്മ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചുവേതര ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. നമ്മുടെ വീട്ടിൽ എൻ്റെ അനിയത്ത് നല്ലപോലെ നല്ല വിധമിതമായിട്ട് ചെയ്തു തരും. പക്ഷേ ഞാൻ എന്നെയാണ് ഉപ്പ് നോക്കാൻ വിളിക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ഞാൻ കറക്റ്റായിട്ട് പറയാം, അതിന് ഇത് കുറവാണോ ഇത് കുറവാണോ എന്ന് കറക്റ്റായിരിക്കും. അമ്മ പാചകമൊക്കെ ചെയ്യാമേ? അത് മാത്രം എനിക്കറിയത്തില്ല, കാരണം എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ എൻ്റെ അനിയത്തിമാരൊക്കെ ഉള്ള കാരണം എന്നെ അധികം അടുക്കളയിലോട്ട് കയറ്റുകയില്ല. കാരണം ഞാൻ ഈ പറഞ്ഞവരെ ഞാൻ എന്തെങ്കിലും കുറ്റം പറയും. ഞാൻ ആ കുറ്റം പറയുന്ന ഇഷ്ടമല്ലല്ലോ. അത് കാരണം ഞാൻ അടുക്കള കയറുമ്പോൾ പറയും, അത് അത് എന്താ അങ്ങനെ വെച്ചിരിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ വെച്ചു, അയ്യോ ഇതെന്താ എന്തിനു അടുക്ക, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് കഴിയുന്നത് അങ്ങോട്ട് മാറ്റി വെറുതെ പിണക്കിയിട്ട് നമുക്ക് അന്നം വിട്ടിക്കണ്ടല്ലോ. അത് കാരണം ഞാൻ പോകാറില്ല, അധികം പോകാറില്ല. എന്നെ വിളിച്ചു തരും, ഞാൻ കഴിക്കും. ശരിക്കും ആ സിനിമയിലൊക്കെ ആണെങ്കിൽ എത്ര പേർക്ക് ആഹാരം വെച്ചും വിളമ്പും ഒക്കെ ചെയ്ത് സിനിമയിൽ അഭിനയിക്കുമല്ലേ. അപ്പൊ അമ്മയുടെ കൂടെ ആരാ ഉള്ള? എന്റെ കൂടെ എന്റെ നേരെ അനിയത്തി. ആ അനിയത്തിയുടെ അയ്ക്ക് ഒരു കുഞ്ഞുള്ള ഒരു ഒറ്റ മോനേ ഉള്ളൂ, അപ്പോഴവളുടെ ഭർത്താവില്ല. അപ്പൊ ആ മോനെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ മോനെ മാതിരി ഞാനാണ്. അവനെ ഇന്നും മോനെന്നെ വിളിച്ചിട്ടുള്ളൂ, അല്ലാതെ പേര് വിളിച്ചിട്ടില്ല. ആ മോൻ എന്നത് അമ്മ വിളിക്കുന്നത്? അമ്മേന്നാണ്, അമ്മക്കെന്ന്. അമ്മക്ക, അമ്മക്ക, അമ്മയുടെ അക്ക, അമ്മക്ക. അവര് അപ്പൊ അമ്മ വിളിച്ചു, അവന്റെ പിന്നെ അനിയത്തിമാരുടെ മക്കളൊക്കെ അമ്മക്ക അമ്മക്കെന്നാ വിളിക്കുന്നത്. അപ്പൊ അവര് വിളിക്കുന്നത്, അവരുടെ അച്ഛൻ വിളിക്കുന്നത് കേട്ടിട്ട് അവരുടെ പിള്ളേരും അമ്മക്കെന്നൊക്കെ. മുത്തശ്ശി ആയിട്ടേ ഇല്ല ഇന്നവരെ. കൽപ്പനയില്ലേ, കൽപ്പന എന്നെ അമ്മക്കെന്നേ വിളിക്കത്തുള്ളൂ. ഈ കൽപ്പന ഉർവശിയൊക്കെ വീട്ടിൽ വന്നപ്പോ ഇവരൊക്കെ അമ്മക്കെന്ന് വിളിച്ചു കേട്ടോ. അമ്മക്ക ഇനി ഞാൻ അമ്മക്കെന്നേ വിളിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു സന്തോഷം, നിങ്ങൾ ആ എന്ത് വേണേ വിളിച്ചോളാം. അമ്മ ഇപ്പൊ കൽപ്പന മരിച്ചപ്പോ സത്യത്തിൽ ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ അവളുടെ അമ്മക്ക വിളിയായിരുന്നു. സത്യത്തിൽ അമ്മക്കേക്ക് ഇത്രയും വർഷം ഇത്രയും കാലമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നു,
അമ്മയ്ക്ക് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? കേരള ഗവൺമെന്റിൽ നിന്ന് ലൈഫ്മെന്റ് അച്ചീവ്മെന്റ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് അത് കിട്ടി. പിന്നെ ഇവിടുത്തെ സംഗീത നാടക അക്കാദമിയില്ലേ, അവിടെ നിന്ന് കലാരത്ന അവാർഡ് അത് കിട്ടി. പിന്നെ 100 വർഷം തികയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു ചെന്നൈയിൽ, അപ്പോൾ എനിക്ക് അവിടെ വെച്ച് ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് തന്നു. നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന അതുപോലത്തെ വലിയ വലിയ അവാർഡുകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഈ അവാർഡിൽ അങ്ങനെ കൂടുതൽ സന്തോഷിക്കുകയും വേണ്ട, കാരണം അവാർഡ് കിട്ടിയവരൊക്കെ പിന്നെ വീട്ടിയിരിപ്പാ. അത് കാരണം അങ്ങനെ അവാർഡിൽ നിന്നും സന്തോഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അമ്മ ഈ പഴയ ആൾക്കാർ തൊട്ട് ഇപ്പൊ വരെ അമ്മ എല്ലാവരുടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആര്? അമ്മ അമ്മയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഇപ്പോ ഇതുവരെയും ഫ്രണ്ട് എന്ന് പറയണമെങ്കിൽ ഷീലയാണ്. ആദ്യം മുതൽ അവസാനം വരെ ഞാൻ എൻ്റെ മകളായിട്ടും മരുമകളായിട്ടും അഭിനയിച്ചിരിക്കുന്നത് ഷീലയാണ്. പിന്നിപ്പം അവിടെ മദ്രാസിലുള്ളത് ഷീല, ശാരദ, ജയഭാരതി. ജയഭാരതിയെ കണ്ടു കിട്ടാൻ പോലുമില്ല, എവിടെയാണെന്ന് അറിയത്തില്ല. പിന്നെ ശാരദയായിട്ട് ഈ പറയുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല. ഹായ് ഹലോ, ആ കണ്ട ഹലോ ഹലോ അത്രേ ഉള്ളൂ. ഞാൻ അമ്മ അസൗഖ്യം അസൗഖ്യം ഇതൊക്കെ ഉള്ളൂ. കാരണം എനിക്ക് മാനസികമായിട്ടൊരു പ്രയാസമുണ്ട് അവരുടെ കല. ഉർവശി കിട്ടിയപ്പോൾ അവരൊരു വാക്ക് പോലും പറഞ്ഞില്ല എനിക്ക്. ഇപ്പം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം എനിക്ക് ഡബ് ചെയ്യുന്ന ഇന്നാരാണ്, ഇന്നതാണ്, ഇന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ടൈറ്റിൽ വരുന്നുണ്ട്, എല്ലാം അഡ്വർട്ടൈസ്മെൻ്റും ഉണ്ട്. ഞാനത് ചെയ്യുന്ന കാലത്ത് ഒരു മനുഷ്യരോട് പറയുകയും പ്രൊഡ്യൂസറും പറയത്തില്ല, ഡയറക്ടർ പറയത്തില്ല, ആർട്ടിസ്റ്റ് പറയത്തില്ല, ആരും പറയത്തില്ല. ടൈറ്റിൽ പോലും ഇല്ല. അപ്പം അങ്ങ് ഇവര് ആ ഉർവശി അവാർഡ് കിട്ടിയപ്പോൾ പേപ്പറുകാർ കുറേ പേര് എൻ്റെ അടുക്ക പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ചുമ്മാ മിണ്ടാതിരുന്നാൽ പോരാ, ഇതിന് പ്രതികരിക്കണം എന്ന് പറഞ്ഞു. ചേച്ചി എന്താ പ്രതികരിക്കേണ്ടത്? അത് ചേച്ചിയുടെ ശബ്ദമാണ് പകുതി, അതുകൊണ്ട് അതിനുള്ള ഒരു അർഹത ചേച്ചിക്ക് തരണം. ഞാൻ പറഞ്ഞു, എൻ്റെ ശബ്ദം ഞാൻ വിലയ്ക്ക് കൊടുത്തു, ഞാൻ പറഞ്ഞ പൈസ അവരൊക്കെ ഞാൻ മേടിച്ചു. മേടിച്ചു കഴിഞ്ഞിട്ട് ആ ശബ്ദത്തിന് വേണ്ടി ഞാൻ വീണ്ടും അവകാശം പറയുന്നത് എങ്ങനെയാ? അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞ തെറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്ത് തന്നല്ലേ. എനിക്ക് എന്തോ ചോദിക്കാം, ഇത് ഞാൻ ആവശ്യപ്പെട്ട എമൗണ്ട് അവർ തന്നിട്ടാണ് എന്നെ കൊണ്ട് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറയില്ലെന്ന് പറഞ്ഞു. അന്ന് പേപ്പറുകാർ കുറേയൊക്കെ എഴുതി, അപ്പോൾ അത് ഇവർക്കൊരു വിഷമമായിപ്പോയി. കാരണം ഉർവശി കിട്ടിയിട്ട് അവരുടെ സ്വന്തം ശബ്ദം അല്ല എന്ന് പറഞ്ഞപ്പോൾ ഇവർക്കതൊരു മാനസികമായിട്ട് പ്രയാസമായിരുന്നു. പിന്നെന്തോ റൂൾ വന്നു, ഒറിജിനൽ ശബ്ദം അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ലെന്നോ, അങ്ങനെ എന്തൊക്കെ വന്നെന്ന് തോന്നുന്നു, അതൊന്നും എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷന് കണ്ടപ്പോഴത്തേക്ക് ഇവർ സ്റ്റേജിൽ കയറുന്നുണ്ട് പറഞ്ഞു, ഓമനയമ്മയുടെ ശബ്ദമാണ് എൻ്റെ ശബ്ദം എന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ ആ സ്റ്റേജിലുണ്ട്. അത് കഴിഞ്ഞ് അതിന് മറുപടി പറയാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി ഒറ്റക്ഷരം പറഞ്ഞില്ല. ശാരദ ഇങ്ങനെ പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞില്ല. ഇവർ പറഞ്ഞതായിട്ട് ഞാൻ എടുത്തില്ല, ഞാൻ സംസാരിച്ചിട്ട് പോന്നു. അപ്പോൾ എൻ്റെ അടുക്ക അവരെല്ലാം ചോദിച്ചു, എന്താ ചേച്ചി അങ്ങനെ ചെയ്തത്? അവരിത്രയും കാര്യമായിട്ട് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു മറുപടി പറയണ്ടേ, ഒരു താങ്ക്സ് പറയണ്ടേ എന്ന് ചോദിച്ചു. ഇവർ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല. ഇന്ന് അവർക്കും പടവില്ല, എനിക്കും പടവില്ല. ഇല്ല, ഞാനും ഡബ് ചെയ്യുന്നില്ല, അവർക്ക് പടവുമില്ല. ഇപ്പോൾ അവരെന്നെ പറ്റി പറഞ്ഞിട്ട് എനിക്കെന്താ പ്രയോജനം? അവരന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു വിലയുണ്ടായിരുന്നു, ഇന്ന് ഒരു വിലയില്ല. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞില്ല. അമ്മ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു നല്ലൊരു ഉപദേശം, ഇപ്പത്തെ കാലം തലമറിഞ്ഞും അങ്ങോട്ട് ഇന്നത്തെ കാലത്ത് ഒരു വിലയില്ലാത്ത സാധനമാണ് ഈ ഉപദേശം എന്ന് പറയുന്നത്. ഉപദേശിക്കാൻ ചെന്ന അപ്പ സ്ഥലം വിടും. ആരെ എന്റെ വീട്ടിലെ കൊച്ചുമക്കൾ സഹിതം ഉപദേശിക്കാൻ ചെന്ന അപ്പ അവർ സ്ഥലം വിടും. അതുകൊണ്ട് നമ്മൾ ആ ഒരു പരിപാടിക്ക് പോകല്ലേ, ഉപദേശിക്കാനേ പാടില്ല. അപ്പൊ അമ്മ അവരൊക്കെ തല തിരിഞ്ഞു പോവുകയല്ലേ? നമ്മൾ അവരുടെ തലയിലെടുത്ത് നമ്മൾ ഉപദേശം മാത്രം നേരെ വരുമോ? ഇപ്പൊ ഇപ്പൊ ഏത് പിള്ളേർ നമ്മൾ പറയുന്ന പോലെ കേൾക്കുന്നുണ്ടോ? അത് പറ. ഏത് കുട്ടികളും നമ്മൾ പറയുന്ന നീ ആ സെൽഫോണും കൊണ്ട് നടക്കരുത് പഠിക്ക് എന്ന് പറഞ്ഞാൽ ഏത് പിള്ളേർ കേൾക്കുന്നുണ്ട്? ഒന്നും കേൾക്കുക. പിന്നെ എന്തിനാ നമ്മളതിന് പോകുന്നത്?